Methods of Dimensioning. Dimensioning method gale kurichana adutathayitte padikkanullathu. Two methods are recommended by Bureau of Indian Standards BIS. They are called method 1 and method 2. Methods of Dimensioning ile rendu method gale kurichana padikkanullathu. മെത്തേഡ് വൺ മെത്തേഡ് ടു മെത്തേഡ് വണ്ണിൻ്റെ മറ്റൊരു പേരാണ് അലൈൻഡ് സിസ്റ്റം ഓഫ് ഡയമെൻഷനിങ് മെത്തേഡ് ടുവിൻ്റെ മറ്റൊരു പേരാണ് യൂണി ഡയറക്ഷണൽ സിസ്റ്റം ഓഫ് ഡയമെൻഷനിങ് ഇങ്ങനെ രണ്ട് മെത്തേഡുകളാണുള്ളത് ഇതിൽ മെത്തേഡ് വൺ അലൈൻഡ് സിസ്റ്റം ഓഫ് ഡയമെൻഷനിങ് ഫോളോ ചെയ്തിട്ടാണ് എല്ലാ ഡയമെൻഷനും നമുക്ക് ചെയ്യാനുള്ളത് മെത്തേഡ് വൺ അലൈൻഡ് സിസ്റ്റം ഓഫ് ഡയമെൻഷനിങ് ഇൻ ദിസ് മെത്തേഡ് ഓൾ ദ ഡയമെൻഷൻസ് ആർ പ്ലേസ്ഡ് പാരലൽ ടു ദെയർ ഡയമെൻഷൻ ലൈൻ ഡയമെൻഷണൽ വാല്യൂസ് ഷുഡ് ബി പ്ലേസ്ഡ് എബവ് ആൻഡ് മിഡിൽ ഓഫ് ദ ഡയമെൻഷൻ ലൈൻ ഈ മെത്തേഡിൽ ഡയമെൻഷൻ ചെയ്യുമ്പോൾ ഡയമെൻഷൻ ലൈനിന് പാരലായിട്ടാണ് ഡയമെൻഷൻ വാല്യൂ എല്ലാം എഴുതേണ്ടത് അതുകൂടാതെ ഈ ഡയമെൻഷൻ വാല്യൂ എഴുതുന്നത് ഡയമെൻഷൻ ലൈനിൻ്റെ മുകളിൽ ഡയമെൻഷൻ ലൈനിനെ ടച്ച് ചെയ്യാത്ത വിധം ആയിരിക്കണം ദ ഡയമെൻഷണൽ വാല്യൂസ് ആർ ടു ബി റീഡ് ഫ്രം ബോട്ടം ഓർ റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ ഡ്രോയിങ് ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട് മെത്തേഡ് വണ്ണിൽ ആ ഫിഗർ ഡയമെൻഷൻ ചെയ്തിട്ടുണ്ട് ഇപ്പം ഡയമെൻഷനിങ് എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അളവുകളൊക്കെ കാണിച്ചിട്ടുള്ളത് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ എല്ലാ അളവുകളും മില്ലിമീറ്ററിലാണ് തരാറുള്ളത് അത് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഡയമെൻഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരിക്കലും അതിൻ്റെ യൂണിറ്റ് അതിൻ്റെ ഒപ്പരം എഴുതേണ്ട ആവശ്യമില്ല ഇപ്പോൾ 45 മില്ലിമീറ്റർ ആണെങ്കിൽ 45 എന്ന് എഴുതിയാൽ മതി അതേപോലെ 30 മില്ലിമീറ്റർ ആണെങ്കിൽ 30 എന്ന് എഴുതിയാൽ മതി 20 മില്ലിമീറ്റർ ആണെങ്കിൽ 20 എന്ന് എഴുതിയാൽ മതി ഈ ഫിഗറിലെ ഓരോ ഡയറക്ഷനിലും ഡയമെൻഷൻ ചെയ്യുന്നതിനുള്ള മാറ്റം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവിടെ 45 mm ഡയമെൻഷൻ ചെയ്തിരിക്കുന്ന രീതി ശ്രദ്ധിക്കുക എക്സ്റ്റൻഷൻ ലൈൻ വരച്ച് ഡയമെൻഷൻ ലൈൻ വരച്ചിട്ടാണ് 45 mm എഴുതിയിരിക്കുന്നത് 45 mm എഴുതിയത് ഡയമെൻഷൻ ലൈനിൻ്റെ സെൻറ്ററിലായിട്ട് ആ ഡയമെൻഷൻ ലൈനിനെ ടച്ച് ചെയ്യാത്ത വിധമാണ് എഴുതിയിട്ടുള്ളത് അതേപോലെ 30 mm എന്നുള്ള ആ ലൈന് ഒരു ആംഗിളിലാണ് ലൈന് വരുന്നത് എക്സ്റ്റൻഷൻ ലൈന് വരച്ച് ഡയമെൻഷൻ ലൈന് വരച്ചിട്ട് ആ ഡയമെൻഷൻ ലൈനിൻ്റെ മുകളിൽ സെൻറ്ററിലായിട്ട് ഡയമെൻഷൻ ലൈനിനെ ടച്ച് ചെയ്യാത്ത വിധമാണ് അതും മാർക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ 20 mm മാർക്ക് ചെയ്തിട്ടുള്ളത് നോക്കുക അതിൻ്റെ സൈഡിൽ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് കാണിച്ചിട്ടുണ്ട് ആ 20 mm ഡയമെൻഷൻ ലൈനിൽ ടച്ച് ചെയ്യുന്നില്ല നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇങ്ങനെയാണ് ഓരോ ഡയറക്ഷനിലും മാർക്ക് ചെയ്യേണ്ടത് ഈ മെത്തേഡ് വണ്ണിൽ വിവിധ ഡയറക്ഷനുകളിൽ എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് കാര്യം ഇവിടെ ഡയമെൻഷൻ ലൈന് വരച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ട് ഓരോ ഡയറക്ഷനിലുള്ള മാർക്കിങ്ങും നിങ്ങൾ ശ്രദ്ധിക്കുക ഡയമെൻഷൻ ലൈനിൻ്റെ ഏത് സൈഡിലാണ് ഡയമെൻഷൻ വാല്യൂ എഴുതിയത് എന്നുള്ള കാര്യവും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഫിഗർ നോക്കി മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഏതൊരു ഫിഗറിലും ഡയമെൻഷൻ ചെയ്യുന്നതരം ഒരു സംശയവുമില്ലാതെ കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കും ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെയാണ് ഡയമെൻഷനിങ് മെത്തേഡ് വണ്ണ് ഉപയോഗിച്ച് ഡയമെൻഷൻ ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധാപൂർവം മനസ്സിലാക്കിയിട്ട് എല്ലാ ഡയമെൻഷൻസും ചെയ്യുവാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്